കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നടൻ സുരാജ് വെഞ്ഞാറമൂട് സഞ്ചരിച്ച വാഹനം ഒരു ബൈക്കുമായി കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചത് എറണാകുളം പാലാരിവട്ടത്തായിരുന്നു അർദ്ധരാത്രി ഈ ഒരു അപകടമുണ്ടായത് സുരാജ് സഞ്ചരിച്ച കാർ എതിരെ വന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നു പരിക്കേറ്റ ബൈക്ക് യാത്രികനെ ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സുരാജ് വെഞ്ഞാറമൂടിനെ സാരമായ പരിക്കുകളെ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളു സുരാജ് വെഞ്ഞാറമൂട് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുമ്പോഴായിരുന്നു അപകടം അന്ന് ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ യുവാവിനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് പുറത്തുവരുന്നത് അതായത് ഈ ഒരു നടനെതിരെ വധഭീഷണിയാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത് ഫോണിലൂടെ വിളിച്ചും അസഭ്യവർഷം നടത്തിയെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ നടൻ കാക്കനാട് സൈബർ ക്രൈം പോലീസിന് പരാതി കൊടുത്തിട്ടുള്ളത് അവർ കേസ് ഏറ്റെടുത്തിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് ദിവസമായി നോർമൽ കോളായി വാട്സപ്പ് കോൾ വഴിയും അനോണിമസ് നമ്പറുകളിൽ നിന്ന് അസഭ്യവർഷവും വധഭീഷണി നടത്തുന്നു എന്നാണ് നടന്റെ പരാതി അതേസമയം ഫോണിലേക്ക് വിളിച്ച നമ്പറുകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ഇത്തരത്തിൽ ഭീഷണി ഫോൺ കോളുകളും ചീത്ത വിളികളും നിരന്തരമായി എത്തിയതോടെയാണ് താരം പോലീസിൽ പരാതി നൽകിയത് നടന്റെ ഫോൺ നമ്പർ ഫേസ്ബുക്ക് പേജിൽ പ്രസിദ്ധപ്പെടുത്തി തെറി വിളിക്കാൻ ആഹ്വാനം ചെയ്തയാൾക്കെതിരെയും അദ്ദേഹം പരാതി നൽകിയിട്ടുണ്ട് മണിപ്പൂർ സ്ത്രീകളെ നഗ്നരാക്കി റോഡിലൂടെ നടത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് സുരാജ് പങ്കുവെച്ച ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെയാണ് നടനെതിരെ ഇത്തരത്തിൽ സൈബർ ആക്രമണം നടന്നത് കൊന്നുകളയുമെന്ന ഭീഷണിയാണ് ഇതിലൂടെ ഓരോ മിനിറ്റിലും വരുന്നതെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നു ഇവരെ കാരെന്നോ എന്തിനാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് എനിക്കറിയില്ല ആയതിനാൽ ഒരു മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റമായി ഇതിനെ കാണുകയും ഇങ്ങനെ കൂട്ടാക്രമണം നടത്തുന്നവർക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണമെന്ന് താഴ്മയായി അഭ്യർത്ഥിക്കുന്നുവെന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത് വിളിച്ച ഫോൺ നമ്പറുകളും പരാതിക്കൊപ്പം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാനൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ അംഗത്വമുള്ള ആളുമല്ല കല എന്നത് മാത്രമാണ് എൻ്റെ രാഷ്ട്രീയം മണിപ്പൂരിൽ വിവസ്ത്രയാക്കപ്പെട്ട വീഡിയോ കണ്ട ദിവസം ഇവർക്ക് നീതി വൈകിക്കൂടാ എന്നൊരു വാക്ക് ഞാൻ എഴുതിയിരുന്നു അന്നു മുതൽ ഇന്ന് വരെ എനിക്കെതിരെ സംഘടിതമായ സൈബർ ആക്രമണം നടക്കുകയാണെന്നും സുരാജ് വെഞ്ഞാറമൂട് പരാതിയിൽ വ്യക്തമാക്കുന്നു അതേസമയമാണ് ശനിയാഴ്ച രാത്രി സുരാജ് വെഞ്ഞാറമൂട് എന്റെ കാറ് ഒരു ബൈക്കുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനെ പരിക്കേറ്റത് സംഭവത്തിൽ പാലാരിവട്ടം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നടന്റെ കാറ് പോലീസ് പരിശോധിച്ചു തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന സുരാജിന്റെ വാഹനം പാലാരി വട്ടത്ത് വെച്ച് ഒരു ബൈക്കുമായി കൂട്ടിയിടിച്ച് അപകടത്തിൽ പെടുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് സുരാജിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തു കൂടാതെ ഗതാഗത നിയമങ്ങളെ കുറിച്ചുള്ള ക്ലാസ്സിൽ സുരാജ് പങ്കെടുക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് അറിയിക്കുകയും ചെയ്തു അപകടത്തിൽ മലപ്പുറം മഞ്ചേരി സ്വദേശി ശരത് പരിക്കുകളോടെ പാലാരിവട്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്